നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിൽ നേവി 3000 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടികൂടിയത്. നമ്മൾ വെറുതെ ഈ 3000 കോടി രൂപ എന്ന് പറഞ്ഞാൽ 3000 കോടി രൂപയുടെ മയക്കുമരുന്ന് എത്രത്തോളമുണ്ട് എന്ന് കണ്ടല്ലോ. അധികമൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. അപ്പോൾ എത്ര അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇതിൻ്റെയൊക്കെ വില എത്രയാണെന്ന് ഊഹിക്കാമല്ലോ. ഇന്ന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് മണ്ണാർകാട്ട് വളയാറിൽ 1000 കിലോ കഞ്ചാവ്. 1000 കിലോ കഞ്ചാവ് എന്ന് പറഞ്ഞാൽ 1 ടൺ കഞ്ചാവാണ്. 1 ടൺ എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു അളവല്ല. ഇവിടെ സാധാരണക്കാർക്കും മനുഷ്യർക്കുമൊക്കെ വലിക്കാനും പുകയ്ക്കാനും ഒക്കെ കൊടുക്കാൻ വേണ്ടിയാണെന്നൊക്കെയാണ് പറയുന്നത് ഈ മയക്കുമരുന്നും കഞ്ചാവും ഒക്കെ. അതെങ്ങനെ വിശ്വസിക്കും? ഇവിടെ 1000 കിലോ കഞ്ചാവ് കേരളത്തിലുള്ള ജനങ്ങൾ മുഴുവൻ വലിച്ചാൽ കൂടെ തീരില്ല. ഇത്തരത്തിലുള്ള മയക്കുമരുന്നും പുകവലിയും മദ്യപാനവും ഒക്കെ ആരോഗ്യത്തിന് ഹാനികരം എന്നുള്ള നിയമപരമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് തന്നെ പറയുകയാണ്, ഇത് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കലാണ്, അല്ലെങ്കിൽ ഇവിടെ എന്തോ ഒരു കാര്യമായിട്ട് ഒരു ദുർഗന്ധം വമിക്കുന്നുണ്ട് കേരളത്തിൽ ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട്. 3000 കോടി രൂപയുടെ മയക്കുമരുന്ന് നേവി പിടിക്കുന്നു, 1000 കിലോ കഞ്ചാവ് കേരളത്തിൽ പിടിക്കപ്പെടുന്നു. നമുക്ക് ആ 1000 കിലോ കഞ്ചാവിൻ്റെ കാര്യമൊന്ന് നോക്കാം. അത് ഇന്ന് രാവിലെയാണ്. 1000 കിലോ കഞ്ചാവ് കേരളത്തിലേക്ക് കടത്താൻ ശ്രമിക്കുന്നതിനിടെ 3 യുവാക്കളാണ് പിടിയിലായത്. മലപ്പുറം മേലാറ്റൂർ സ്വദേശികളായ ഫായിസ്, ബാദുഷ, കട്ടപ്പന സ്വദേശി ജിഷ്ണു എന്നിവരാണ് പിടിയിലായത്. ലോറിയുടെ രഹസ്യ അറയിൽ ഒളിപ്പിച്ചാണ് ഇവർ കഞ്ചാവ് കടത്തിയത്. 100 കോടി രൂപയുടെ 1000 കിലോ കഞ്ചാവിന് 100 കോടി രൂപയാണ്. 100 കോടി രൂപയുടെ കഞ്ചാവാണ് ഇവർ കടത്താൻ ശ്രമിച്ചതെന്നും കേരളത്തിലെ ഏറ്റവും വലിയ കഞ്ചാവ് വേട്ടയാണ് ഇതെന്നും സംസ്ഥാന എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ആന്ധ്രാപ്രദേശിൽ നിന്നാണ് ഇവർ കൊച്ചിയിലേക്ക് കഞ്ചാവ് എത്തിക്കാൻ ശ്രമിച്ചത്. രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലായിരുന്നു ഇത് പിടിച്ചത്. പ്രതികൾ സ്ഥിരമായി കഞ്ചാവും മറ്റ് മയക്കുമരുന്നുകളും വൻതോതിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് കടത്തി രഹസ്യ കേന്ദ്രങ്ങളിൽ സൂക്ഷിച്ച് വിൽപ്പന നടത്തുകയാണ് എന്നൊക്കെയാണ് എക്സൈസ് പറയുന്നത്. പക്ഷേ ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഞ്ചാവ് പിടുത്തവും മയക്കുമരുന്ന് പിടുത്തവും ഒക്കെ നിർബാധം നടക്കുന്നുണ്ട്. സ്വർണ്ണക്കടത്തുമൊക്കെ ഇതിൻ്റെയൊക്കെ ഈ പണമൊക്കെ എന്ത് തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് ഇത്തരം ഇടപാടുകളിലൂടെ കഞ്ചാവും മയക്കുമരുന്നും ആയുധവും അതുപോലെ തന്നെ മറ്റ് മയക്കുമരുന്നുകളും അതുപോലെയുള്ള സംഭവങ്ങളുമൊക്കെ ഇടപാട് നടത്തുന്നതിലൂടെ ലഭിക്കുന്ന കോടിക്കണക്കിന് രൂപ എന്തിനാണ് ഇവർ ചെലവഴിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്രോതസ്സായി ഇതെന്തിനു വേണ്ടി മാറുന്നു? നേരത്തെ നോട്ട് നിരോധനം വരുന്നതിന് മുൻപ് കള്ളപ്പണവും മറ്റു കാര്യങ്ങളുമായിരുന്നു ഇവിടെ ഒഴുകിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഈ സ്വർണവും നമ്മുടെ ഈ ഡോളർ കടത്ത്, സ്വർണ്ണക്കടത്ത് ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. മത തീവ്രവാദ സംഘടനകൾക്ക് പണമുണ്ടാക്കാനും ഭീകരപ്രവർത്തനത്തിനായി കൂടിയാണ് ഇത്തരത്തിലുള്ള പണം ഉപയോഗിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ആഗോളതലത്തിൽ ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ബ്രസീലിലേക്കൊക്കെ ധാരാളം, മലേഷ്യയിലേക്കൊക്കെ ധാരാളം ഇതുപോലെയുള്ള മയക്കുമരുന്നുകൾ ഒഴുകുന്നുണ്ട്. അതൊക്കെ ഭീകരപ്രവർത്തനത്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് അന്താരാഷ്ട്ര തലത്തിലുള്ള അന്വേഷണത്തിൽ മനസ്സിലായിട്ടുമുണ്ട്, വ്യക്തമായ തെളിവുകളുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പരിച്ഛേദമല്ലേ ഇവിടെ കേരളത്തിൽ നടക്കുന്നത് എന്ന സംശയത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി ടൺ കണക്കിന് കഞ്ചാവും കോടിക്കണക്കിന്, 1000 കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നുമാണ് ഇവിടെ ക്രയവിക്രയം നടത്തുന്നത്. ശ്രീലങ്ക അതുപോലെ മാലദ്വീപ്സ് തുടങ്ങിയ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ ഒരു മയക്കുമരുന്ന് ശൃംഖല ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം നേവി പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കേരളം മാത്രം കേന്ദ്രീകരിച്ച് ഇതിൻ്റെയൊക്കെ കേരളത്തിൽ മറ്റ് കടൽത്തീരങ്ങളും മറ്റ് കാര്യങ്ങളുമുള്ള സംസ്ഥാനങ്ങൾ വേറെ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ കേരളത്തിലൂടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സുഗമമായി നടത്താം, ഇവിടെ തീവ്രവാദത്തിനുള്ള വലിയ സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം ഈ അന്താരാഷ്ട്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇത്തരം കള്ളക്കച്ചവടക്കാർക്കും കഞ്ചാവ് കച്ചവടക്കാർക്കും തീവ്രവാദികൾക്കും നന്നായിട്ടറിയാം. അതിനെല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നത് ചിലപ്പോൾ ഇവിടുത്തെ സർക്കാർ വൃത്തങ്ങളായിരിക്കും. കാരണം അന്വേഷണമില്ല, കൃത്യമായ ഏകോപനമില്ല. ഇതിപ്പോൾ നേവിയല്ലാതെ കഴിഞ്ഞ ദിവസം പിടികൂടിയത് നേവിയല്ലാതെ വേറെ ഏതൊരു ഏജൻസി ആണെങ്കിലും, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഏജൻസിയോ ഒക്കെ ആണെങ്കിൽ ഇത് സുഖമായിട്ട് ഇത് ഊരിപ്പോരും. ഇതിപ്പോൾ കഞ്ചാവ് പിടിച്ചത് എക്സൈസാണ്, സംസ്ഥാന എക്സൈസാണ്, തീർച്ചയായും അഭിനന്ദനങ്ങൾ. അപ്പോൾ ഇത്തരം പരിശോധനകൾ കൂടുതലാക്കുക, അന്വേഷണങ്ങൾ കൂടുതലാക്കുക, ഇത്തരം തെറ്റ് ചെയ്തവരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി മാതൃകാപരമായി ശിക്ഷിക്കുക. ഇവിടെ കേരളം തീവ്രവാദത്തിൻ്റെയും ഇത്തരം കച്ചവടങ്ങളുടെയും ഒരു വലിയ കേന്ദ്രമായി മാറിക്കഴിഞ്ഞു എന്നുള്ള വളരെ ഭീതമായ അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് മുമ്പോട്ട് പോകണം, നമുക്ക് ഇവിടുത്തെ തലമുറയ്ക്ക് വളർന്നു വരണം. ഇവിടെ യുവതലമുറയെ കാർന്നു തിന്നുന്ന കഞ്ചാവും മയക്കുമരുന്നും നിർബാധം കച്ചവടം ചെയ്യുമ്പോൾ, തീവ്രവാദം നിർബാധം വളർന്ന് പടർന്നു പന്തലിക്കുമ്പോൾ നമ്മുടെ യുവതലമുറയ്ക്ക് എന്തൊരു ഭാവിയാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ അവരുടെ ഭാവി ആശങ്കയിലല്ലേ? ഇതൊക്കെ സാമൂഹ്യമായി തന്നെ നിരീക്ഷിക്കേണ്ടതാണ്, ഇതൊക്കെ പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. ഒഴുകുകയാണ് മയക്കുമരുന്ന്, മയക്കുമരുന്നും കഞ്ചാവും കള്ളും ഇവിടെ ഒഴുകുകയാണ്. ഇതിനൊക്കെ ആരാണ് സഹായം ചെയ്തു കൊടുക്കുന്നത്? ഇതൊക്കെ എന്ത് തരത്തിലാണ് ഇവിടെ ഇതൊക്കെ മുമ്പോട്ട് പോകുന്നത്? ഇതൊക്കെ ഒന്ന് അന്വേഷിക്കണ്ടേ? ഇതൊക്കെ പരിശോധിക്കണ്ടേ? ഇവിടെ ആര് നടപടിയെടുക്കുന്നു, ആര് പരിശോധിക്കുന്നു? കഷ്ടം തന്നെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അവസ്ഥ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.